ഓർമ്മയിലെ ഏറ്റവും നല്ല പെരുന്നാളായി ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് നൗഷാദ്. നമ്മൾ പോകുമ്പോൾ ഇതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ പറ്റില്ലല്ലോ. നാട്ടുകാരെ സഹായിക്കുന്നതാണ് എൻ്റെ ലാഭം. എൻ്റെ പെരുന്നാൾ ഇങ്ങനെയാണ്. നൗഷാദ് എന്ന മനുഷ്യൻ മലയാളികളോട് പറയുന്നത് ഇങ്ങനെയാണ്. ഇക്കൊല്ലം ആരുമൊന്നും കൊടുക്കുന്നില്ലത്രേ എന്ന ചിരിയോടെ പറയുന്നവരുടെ മുഖത്തടിച്ചാണ് നൗഷാദ് എന്ന മനുഷ്യൻ ചാക്കുകളിൽ സ്നേഹം നിറച്ചത്. വയനാട്, നിലമ്പൂർ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലേക്ക് വസ്ത്രം ശേഖരിക്കാൻ ഇറങ്ങിയവരോട് ഒന്ന് എൻ്റെ കടയിലേക്ക് വരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നൗഷാദ് എത്തിയത്. കട തുറന്ന് വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന പുതിയ വസ്ത്രങ്ങളെല്ലാം വാരി ചാക്കിൽ കയറ്റി നൗഷാദ് അമ്പരിപ്പിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കമുള്ള പുതുവസ്ത്രങ്ങൾ വാരി ചാക്കിൽ കെട്ടി നൗഷാദ് ഒരുപാട് നല്ല മനസ്സുകൾക്കൊപ്പം മഴക്കെടുതിയിൽ വലയുന്ന കേരളത്തിന് കൈത്താങ്ങായി. സിനിമാ നാടക നടൻ രാജേഷ് ശർമ്മയോടാണ് നൗഷാദ് കടയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നതും ഇത്രയും വസ്ത്രങ്ങൾ നൽകിയതും. ഇതാണെൻ്റെ ലാഭം എന്ന് തുറന്നു പറഞ്ഞ ആ സ്നേഹത്തെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് രാജേഷ് ശർമ്മ കേരളത്തിന് മുന്നിൽ എത്തിച്ചത്. ഇതിൽ നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്നും ലാഭമല്ലേ എന്നും ചോദിക്കുമ്പോൾ നൗഷാദ് എന്ന വഴിയോര കച്ചവടക്കാരൻ കേരളത്തിന് തന്നെ അഭിമാനമാവുകയാണ്. സഹായം ചെയ്യരുതെന്ന് പറയുന്നവരോട് നൗഷാദിന് പറയാനുള്ളത് ഇത്രയാണ്. വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴൊന്നും കൊണ്ടുപോവുകയുമില്ല. പിന്നെന്തിനാണ് നന്മ ചെയ്യാൻ മടിക്കുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം ചെയ്യണം. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്കൊന്നും സംഭവിക്കാത്തത്. ഇതിനു മാത്രമല്ല, പല കാര്യങ്ങൾക്കും നമുക്ക് സഹായം ചെയ്യാൻ കഴിയും. അതിന് മടി തോന്നി മാറി നിൽക്കണോ എന്ന് നൗഷാദ് ചോദിക്കുന്നു. നാളെ എനിക്കും നിങ്ങൾക്കും വരാവുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ വർഷത്തെ മഴ കൊച്ചിയെ വലച്ചത് ഓർമ്മയില്ലേ എന്നും നൗഷാദ് ചോദിക്കുന്നുണ്ട്. മലയാളികൾക്കിപ്പോൾ നൗഷാദ് എന്നാൽ നന്മയാണ്. കഴിഞ്ഞ ദിവസം വഴിയോരത്തെ കടയിലെ തനിക്കുള്ളതെല്ലാം വാരിക്കെട്ടി നൽകിയ നൗഷാദിന് മുൻപേ നമ്മുടെ കണ്ണു നിറച്ച മറ്റൊരു നൗഷാദുണ്ട്. കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ ഡ്രൈവർ നൗഷാദ്. ശുചീകരണത്തിനിടെ മാൻഹോളിൽ അകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ശ്വാസം മുട്ടിയാണ് നൗഷാദ് മരിച്ചത്. ഈ പ്രളയകാലത്ത് എൻ്റെ പെരുന്നാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചിരിച്ച ഈ നൗഷാദും നന്മയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും വലിയ മാതൃകയാണ് നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത്. നൗഷാദിനെ കാണുമ്പോൾ ഓർമ്മ വരേണ്ട മറ്റൊരു മുഖം കൂടിയുണ്ട്. 2018 മഹാപ്രളയകാലത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കമ്പിളി പുതുപ്പുകൾ മുഴുവൻ ദുരിതബാധിതർക്ക് നൽകിയ മധ്യപ്രദേശുകാരൻ വിഷ്ണു. പ്രളയത്തെക്കുറിച്ചറിഞ്ഞ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന 50 പുതപ്പുകളും നൽകുകയായിരുന്നു. അന്ന് വിഷ്ണുവിനെ മാതൃകയാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇന്നും മനുഷ്യത്വം നിലനിൽക്കുന്നുവെന്ന് കാണിച്ചു തരുന്ന വ്യക്തികളാണ് വിഷ്ണുവും നൗഷാദുമെല്ലാം. നാമും ഇവരെയാണ് മാതൃകയാക്കേണ്ടത്. ഇവരുടെ സഹജീവി സ്നേഹമാണ് നമുക്കും വേണ്ടത്. Trusted tradition of 155 years, Chemanur International Jewelers.